നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എൽ ഡി എഫിൽ ഇപ്പോൾ ഇതാ തുരുതുര വെടിക്കെട്ട് പൊട്ടുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി തൃശൂർ പൂരത്തെ വെല്ലുന്ന വെടിക്കെട്ടാണ് എൽ ഡി എഫിൽ പൊട്ടിച്ചിതറുന്നത്. വീണ്ടും ഭരണ തുടർച്ച പ്രതീക്ഷിച്ച് മേനി നടിച്ച പിണറായി വിജയനും എൽ ഡി എഫ് മുന്നണിക്കും പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയാണ് സ്വർണ്ണക്കടത്തും ലൈഫ് മിഷനും ഒക്കെ. അതോടെ എല്ലാം തീർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം പ്രതീക്ഷിച്ച പാർട്ടിക്കും സർക്കാരിനും കിട്ടിയ വലിയൊരു അടിയാണ് ഇത് എന്ന് തന്നെ പറയാം. ഈ സമയത്താണ് യു ഡി എഫ് വിട്ട് ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് വരുന്നത്. വെടിക്കെട്ട് അപകട സ്ഥലത്ത് പെട്രോൾ കന്നാസും തലയിൽ വെച്ച് വന്ന അവസ്ഥയായി ഇതിപ്പോ. വിവാദങ്ങളിൽ ആടിക്കുഴഞ്ഞ എൽ ഡി എഫിനെ അദ്ദേഹത്തിനും രക്ഷിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പ്. പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞാൽ ജോസ് കെ മാണി കാണിച്ചത് അസാമാന്യ ധീരതയാണ്. ഇടതുപക്ഷ മുന്നണിയുടെ അടിത്തറ നാൾക്ക് നാൾ ബലപ്പെടുത്താൻ കൺവീനർ വിജയരാഘവൻ സഖാവ് നിരന്തരം പരിശ്രമിക്കുന്നതിനിടയിലാണ് ജോസ് കെ മാണി എൽ ഡി എഫിൽ എത്തുന്നത്. വൻ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ഇടതുമുന്നണി കൊടുത്തത്. അടുത്തു വരുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വാരി കൂട്ടി വിജയക്കൊടി പാറിക്കാമെന്ന് ഇടതുപക്ഷം കണക്ക് കൂട്ടി. എന്നാൽ ഇതാ വരുന്നു ആദ്യത്തെ വെടി. സർക്കാരിന്റെ മുൻ വിശ്വസ്തൻ ശിവശങ്കറിനെ ഇഡി വിഴുങ്ങിയ കാഴ്ച എ കെ ജി സെന്ററിന്റെ ചുവരുകളെ പോലും വിറപ്പിച്ചു. സർക്കാരിലേക്ക് അന്വേഷണം ഇന്നോ നാളെയോ എന്ന് കണക്കുകൂട്ടിയാണ് നിലവിലെ ഇരിപ്പ്. ജോസ് കെ മാണിയുടെ എൽ ഡി എഫിലേക്കുള്ള വരവിനെ സോഷ്യൽ മീഡിയയാണ് ഇപ്പോൾ വമ്പൻ ആഘോഷമാക്കിയിരിക്കുന്നത്. നിരന്തരം സമൂഹ മാധ്യമങ്ങളിൽ പറന്നു നടക്കുന്ന ട്രോളുകളിൽ പലതും അത്തരത്തിലാണ് സൂചിപ്പിക്കുന്നത്. ജോസ് കെ മാണിയുടെ എൽ ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വം അനുമതി നൽകുകയായിരുന്നു. അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ആണ് ഇക്കാര്യം ചർച്ച ചെയ്ത് തീരുമാനമെടുത്തത്. എൽ ഡി എഫിനെ കേരളത്തിൽ ശക്തിപ്പെടുത്തുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോസ് കെ മാണി വിഭാഗം മുന്നണിയിലേക്ക് വരുന്നത് അംഗീകരിക്കാമെന്നുമുള്ള തീരുമാനമാണ് കേന്ദ്ര നേതൃത്വം കൈക്കൊണ്ടത്. ഈ തീരുമാനം കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തെ അറിയിച്ചിട്ടും ഉണ്ടായിരുന്നു. 3 മാസം മുമ്പ് തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം തത്വത്തിൽ അനുമതി നൽകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് സംസ്ഥാന നേതൃത്വം ജോസ് കെ മാണിയുമായി ചർച്ചകളൊക്കെ നടത്തിയത്. ഇതിനുശേഷമാണ് ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് പോകുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. 2 ഇല കിട്ടിയതോടെ എൽ ഡി എഫുകാർ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുന്ന തിരക്കിലായിരുന്നു. യു ഡി എഫിനെ 1000 വർഷം പ്രതിപക്ഷത്തിരുത്താനുള്ള ദീർഘകാല പദ്ധതിയാണ് നേതാക്കൾ തയ്യാറാക്കിയത്. ആവശ്യമെങ്കിൽ പദ്ധതിക്ക് കിഫ്ബിയിൽ നിന്നും പണം തരപ്പെടുത്താമെന്ന് ഐസക് സഖാവ് വാഗ്ദാനവും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും സ്വർണ്ണക്കടത്ത്, ലഹരിക്കടത്ത്, ശിവശങ്കർ, ബിനീഷ് കോടിയേരി, അങ്ങനെ എന്തെല്ലാം നേട്ടങ്ങളാണ് സർക്കാർ കൊയ്തുകൂട്ടിയത്. ആ കറ്റകളെല്ലാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മെതിച്ച് ചേറ്റിപ്പാറ്റി എടുത്താൽ യു ഡി എഫ് പൊടിത്തൂളായി പോകുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 7 മാസം സമയമുള്ളതിനാൽ ഇതിലും വലിയ നേട്ടങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ.